ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും തിരുവചനം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നതിനെ പറ്റിയാണ് ഉൽപ്പത്തി മുതൽ ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകമായ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഫിയർ നോട്ട് എന്നുള്ള വചനമാണ് ദൈവം ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിച്ചിരിക്കുന്നത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വചനം ദൈവം ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് അതായത് ഒരു വർഷത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും ഓരോ ദിവസവും പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നാല് കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ചിന്തിക്കാനായിട്ട് നമ്മൾ പോകുകയാണ് ഒന്നാമതായിട്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടരുത് എന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് വിശുദ്ധ മത്താഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം അതിൽ നമ്മൾ കാണുന്നുണ്ട് രൂപാന്തര മലയിൽ യേശു രൂപാന്തരപ്പെടുന്ന സമയത്ത് അവിടെ മോശയും ഏലിയായും കർത്താവിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് വേണ്ടി അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ വസ്ത്രം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നു അവിടുത്തെ മുഖം പ്രകാശിക്കുന്നു എല്ലാം കൊണ്ടും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ് ഈ സമയത്ത് തീർച്ചയായിട്ടും ശിഷ്യന്മാർ ഇത് കണ്ട് ഭയപ്പെടുന്നുണ്ട് പത്രോസ് യാക്കോബ് ആക്കുഭിയോഗനാൽ അപ്പോൾ ഒരു വെളുത്ത മേഘം ഇറങ്ങി വരുന്നു ആ മേഘത്തിൻ്റെ അകത്തു നിന്ന് ഒരു ശബ്ദമുയരുകയാണ് ഭയപ്പെടേണ്ട ഇവനിൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ ഈശോ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഒരുപാട് തവണ മനുഷ്യർ ഭയപ്പെട്ടു പോകുന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാതെ പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ കാര്യങ്ങളെ അളക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകാറുണ്ട് ഇവിടെ ബുദ്ധിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം കാണുമ്പോൾ അതിനെ ഒട്ടും പിടികിട്ടാത്ത വിധത്തിൽ ശിഷ്യന്മാർ ഭയന്ന് വിറയ്ക്കുകയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഞാൻ ഓർത്തു പോവുകയാണ് ഗോഡലൂപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് സൗത്ത് അമേരിക്കയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മാനസാന്തരപ്പെട്ട സ്ഥലമാണ് ഏതാണ്ട് അൻപത്തി അഞ്ച് ലക്ഷത്തോളം അവിശ്വാസികളാണ് അവിടെ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഇന്ന് വരെ സഭയിൽ ചേർന്നിട്ടുള്ളത് അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസാന്തരം നടന്നിട്ടുള്ള പരിശുദ്ധ മാതാവിൻ്റെ ദേവാലയമാണ് ഗോഡലൂപ്പയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ദേവാലയം പക്ഷെ അവിടെ സംഭവിച്ചത് മനുഷ്യബുദ്ധിക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജുവാൻ ഡീഗോ എന്നറിയപ്പെടുന്ന കാട്ടുജാതിക്കാരനായ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ മിഷനറിമാരിലൂടെ വെളിപ്പെട്ട വലിയ ദൈവവചന സത്യങ്ങളെ അറിയുന്നതിനു വേണ്ടി ഏതാണ്ട് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ബിഷപ്പ് ഹൗസിലേക്ക് നടക്കും അവിടുന്ന് അദ്ദേഹം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ തൻ്റെ ഭവനത്തിലേക്ക് നടക്കും ദിവസം ഏതാണ്ട് എഴുപത് കിലോമീറ്ററിലാണ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടക്കുന്നത് ഒറ്റ കാര്യത്തിലാണ് ഈശോയെപ്പറ്റി അറിയണമെന്നുള്ള ഒറ്റ പിടിവാശിയിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ ഏകനായി ഒരു കൂട്ടുകാർ പോലും ഇല്ലാതെ ആരും സഹായിക്കാനില്ലാതെ അദ്ദേഹം പ്രഭാതത്തിൽ ഇറങ്ങി നടക്കുകയാണ് അവിടെ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി സത്യദൈവത്തെ ആരാധിച്ച് സത്യദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഈ മനുഷ്യൻ എഴുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് സ്വർഗം ഈ രംഗം വളരെ അത്ഭുതത്തോടെ നോക്കുകയാണ് കാരണം ലോകത്ത് പള്ളി ഉണ്ടായിട്ടും പട്ടക്കാരൻ ഉണ്ടായിട്ടും കാറ്റഗീസും ഉണ്ടായിട്ടും ദൈവത്തോട് ദാഹമില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ സഭയിലുള്ളപ്പോൾ അഥവാ വെറും ഞായറാഴ്ച ക്രിസ്ത്യാനികളായി മാത്രം ചടങ്ങ് തീർത്ത് ജീവിക്കുമ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത മൂന്ന് നേരം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത പലപ്പോഴും ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു പാവപ്പെട്ടവനായ മനുഷ്യൻ ദൈവത്തെ തേടുന്നതിന് വേണ്ടി ദിവസം എഴുപത് കിലോമീറ്റർ നടക്കുകയാണ് വേറെ യാതൊരു ആഗ്രഹങ്ങളുമില്ല ഭൗതികമായ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒന്നിനു വേണ്ടിയിട്ടല്ല ദൈവത്തെ രുചിച്ചറിയണം ദൈവത്തെ അനുഭവിക്കണം ഈ ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നടക്കുന്നത് സ്വർഗം ശ്രദ്ധിക്കുകയാണ് വളരെ മാസങ്ങൾ സ്വർഗം ശ്രദ്ധിച്ച് ഈ മനുഷ്യനൊരു കുലുക്കോ ഇല്ല ഏത് മഴയിലും ഏത് ഇടിവെട്ടിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും അദ്ദേഹം പ്രഭാതത്തിൽ നാല് മണിക്ക് തൻ്റെ വീട്ടിൽ എഴുന്നേറ്റ് അദ്ദേഹം നടക്കുന്നു ഉച്ചയോടുകൂടി അദ്ദേഹം ബിഷപ്പ് ഹൗസിലെത്തുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ സമയം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും മടങ്ങുന്നു രാത്രി പത്ത് പത്തരയാകുമ്പോഴാണ് അദ്ദേഹം വീട്ടിലെത്തിച്ചേരുന്നത് ഉറങ്ങുന്നു കിടന്നുറങ്ങുന്നു എഴുന്നേറ്റ് വീണ്ടും വരികയാണ് ഈ യാത്ര തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലിക്കുകയാണ് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് ഒരു ദിവസം അദ്ദേഹം നടന്നു വരുന്ന വഴിക്ക് അതീവ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു മോനെ ഇന്ന് നീ ബിഷപ്പിനെ കാണുമ്പോൾ ഇങ്ങനെ പറയണം എനിക്ക് ഒരു ദേവാലയം നിർമ്മിച്ച് തരണം എൻ്റെ പേരിൽ ഒരു പള്ളി ഇവിടെ പണിയണമെന്ന് നീ നിൻ്റെ ബിഷപ്പിനോട് പറയണം ഈ പാവപ്പെട്ട മനുഷ്യൻ അന്ന് അവിടുത്തെ ബിഷപ്പിനോട് നിന്നിട്ട് പറഞ്ഞു പിതാവേ എനിക്കിന്ന് വഴിക്ക് വെച്ചൊരു സ്ത്രീയുടെ സ്ത്രീ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു അവർക്ക് ഒരു പള്ളി വേണമെന്ന് പറഞ്ഞു അതിൽ കൂടുതലൊന്നും പറയാൻ പാവപ്പെട്ട ഇല്ലാത്ത ജുവാൻ ഡിഗോയ്ക്ക് അറിയത്തുമില്ല അപ്പോൾ ബിഷപ്പ് അത് തള്ളിക്കളയാണ് പക്ഷേ പ്രിയപ്പെട്ടവർ എല്ലാ ദിവസവും ഈ സ്ത്രീ വഴിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് എൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയാനായിട്ട് പണിയണം അവിടെ ധാരാളം പേര് ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വരും ഒടുവിൽ സഹികെട്ട ബിഷപ്പ് പറയുന്നുണ്ട് നിന്റെ സ്ത്രീയോട് പറയുക സ്ത്രീ നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്കൊരു ബോധ്യം കിട്ടാൻ വേണ്ടി എനിക്കൊരു അടയാളം തരണം ആ അടയാളം എന്ന് പറഞ്ഞ ഇതാണ് ഒരൊറ്റ പൂ പോലും പുഷ്പങ്ങളൊന്നും ഈ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് പുഷ്പിക്കാത്ത പൂക്കളില്ലാത്ത ഈ കാലഘട്ടത്തിൽ എനിക്ക് കുറച്ച് പൂക്കൾ തരാനട്ട ആ സ്ത്രീയോട് പറയുക ജുവാൻ ഡീഗോ നിഷ്കളങ്കനാണ് അദ്ദേഹം പിറ്റെന്ന് സ്ത്രീയോട് പറഞ്ഞു സ്ത്രീയെ ഞങ്ങളുടെ ബിഷപ്പ് പറയുകയാണ് ഒരു ഒരുപാട് പൂക്കൾ വേണമെങ്കിൽ മാത്രമേ അദ്ദേഹം വിശ്വസിക്കത്തുള്ളൂ ആ സ്ത്രീ പറഞ്ഞു ഇഷ്ടം പോലെ പൂക്കൾ ഞാൻ തരാമെന്ന് പറഞ്ഞു ഈ ചെറുപ്പക്കാരനെയും കൂട്ടിക്കൊണ്ട് ഈ സ്ത്രീ മലയുടെ മുകളിലേക്ക് പോകുന്നു പ്രിയപ്പെട്ടവരെ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ഇന്നലെ ഇല്ലാതിരുന്ന മരങ്ങൾ മുഴുവൻ പൂത്തു നിൽക്കുകയാണ് നിറച്ച് കിലോമീറ്ററുകളോളം ദൂരത്തിൽ അതിൽ മുഴുവൻ പുഷ്പങ്ങളാണ് അതിൻ്റെ അകത്തുനിന്ന് ധാരാളം പുഷ്പങ്ങൾ എടുത്തിട്ട് ഈ സ്ത്രീ ജുവാൻഡിയോട് പറയാണ് നിന്റെ വസ്ത്രത്തിൻ്റെ മുൻപിലുള്ള ആ ഭാഗം എന്നെ ഒന്ന് തുറന്ന് കാണിക്കുക ഞാൻ അതിലേക്ക് പൂക്കളിട്ട് തരാം എന്നിട്ട് സ്ത്രീ പൂക്കളിട്ട് കൊടുത്തിട്ട് പറയുകയാണ് നീ തിരിച്ച് ബിഷപ്പിനെ കാണുന്നത് വരെ ഇത് അടച്ചു പിടിച്ചോണം ഇത് ആരെ കണ്ടാലും തുറക്കരുത് നീ നിന്റെ മാറോട് ചേർത്ത് നിന്റെ ഈ ടൗര് പിടിച്ചോണം വഴിക്ക് ആരെ കണ്ടാലും മോനിത് തുറന്ന് കാണിക്കാൻ പാടില്ല ഈ ചെറുപ്പക്കാരൻ ഇത് സംവദിക്കുകയാണ് നിറച്ച് പൂക്കളുമായിട്ട് അദ്ദേഹം ബിഷപ്പിൻ്റെ അടുത്തൊട്ടുന്നു അദ്ദേഹം ബിഷപ്പിനെ കണ്ടപ്പോൾ പറഞ്ഞു പിതാവിയെ ഇഷ്ടം പോലെ പൂക്കൾ കെട്ടി കേട്ടോ ആ സ്ത്രീ ധാരാളം പൂക്കൾ എന്ന് പറഞ്ഞു ബിഷപ്പിന് അത്ഭുതമായി കാണട്ടെ സ്ത്രീ തന്ന പൂക്കൾ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ടെൽമ തുറന്ന് കാണിക്കുക ടവൽ ഇദ്ദേഹം അഴിച്ച് കാണിക്കുമ്പോൾ പൂക്കളെല്ലാം ബിഷപ്പ് ഹൗസിലോട്ട് വീഴുകയാണ് ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബിഷപ്പ് പെട്ടെന്ന് മുട്ടുകുത്തി കൈകളെ കൂപ്പിപ്പിടിക്കുക അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കുടുകൂടാ ഒഴുകുകയാണ് പാവപ്പെട്ട ജുവാൻഡിഗോയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ഈ പൂക്കൾ കണ്ടിട്ട് ബിഷപ്പ് ഇത്രമാത്രം കരയുന്നതെന്നാണ് ജുവാൻഡിഗോ ചിന്തിക്കുന്നത് കാരണം ഇത് അത്രയ്ക്ക് കരയേണ്ട കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പൂക്കളാണ് പക്ഷേ ബിഷപ്പ് കരഞ്ഞത് അതുകൊണ്ടല്ല ആ പൂക്കൾ നിവർത്തിയിട്ട് കഴിഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട വിദ്യാഭ്യാസം ഇല്ലാത്ത എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ജുവാൻഡിഗോ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ധരിച്ചിരുന്ന ടെൽമ അതായത് നമ്മൾ തല തോർത്താൻ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞ സാധനം അതുപോലത്തെ ഏറ്റവും വില കുറഞ്ഞ തുണി കൊണ്ടുള്ള ഒരു ഉടുപ്പാണ് ആ മനുഷ്യൻ ധരിച്ചിരുന്നത് ആ വസ്ത്രത്തിൽ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ മനോഹരമായൊരു പെയിൻറ്റിങ് കാണുകയാണ് അത് ലോകത്തിൽ അന്ന് വരെ ഒരു ദേവാലയങ്ങളിലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു മനോഹരമായ ചിത്രം ആ ചിത്രത്തിൻ്റെ പ്രത്യേകത ഇതാണ് സൂര്യനെ ഉടയാടയാക്കിയിരിക്കുന്ന ഒരു സ്ത്രീ അവളുടെ പാദത്തിൻ്റെ താഴെ ചന്ദ്രൻ അവളുടെ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ അവൾ മുടി അഴിച്ചിട്ടിരിക്കുകയാണ് അവൾ ഗർഭിണിയാണ് അവളുടെ ശിരസ് പതുക്കെ കുനിഞ്ഞ് അവളുടെ തന്നെ ഉദരത്തിലേക്ക് നോക്കി അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ് ഉദരത്തിൻ്റെ ഭാഗത്ത് വലിയൊരു നക്ഷത്രവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം മെക്സിക്കോയിലെ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും കാരണം ഈ ചിത്രത്തിലെ കന്യക കന്യകയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പടത്തിലെ പരിശുദ്ധ കന്യക എന്ന് കന്യകറിയ മുടി അഴിച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല അന്ന് അവർ സൂര്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നു ചന്ദ്രനെ വേറൊരു ദൈവമായിട്ട് ആരാധിക്കുന്നു ഈ സൂര്യനെയാണ് കന്നികാമറിയം ഉടയാടയാട്ടണിഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ പാദങ്ങൾക്ക് കീഴിലുമാണ് മാത്രമല്ല അവൾ ഗർഭിണിയാണ് എന്നിട്ട് കൈകൾ കൂപ്പി കൂപ്പിപ്പിടിച്ചിരിക്കുന്നത് ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിൻ്റെ നേരെ കൈകൾ കൂപ്പി പിടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഈ ടെൽമായിൽ വരച്ചിരിക്കുന്നത് അതിമനോഹരമായ പെയിൻറിങ് കൊണ്ടാണ് ബിഷപ്പിന് കാര്യം മനസ്സിലായി ഈ ചിത്രം ഇവിടെ ഇന്നുമില്ല ഇത് ഇവരാരും വരച്ചതല്ല ഇത് പരിശുദ്ധ കന്നികാമറിയം അത്ഭുതകരമായിട്ട് സ്വർഗത്തിൻ്റെ ഒരു അടയാളമായിട്ട് കൊടുത്ത ചിത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കണ്ടിട്ട് ശരിക്കു പറഞ്ഞാൽ ആദ്യം ഒന്ന് ഭയന്ന് പോയെങ്കിലും ഈ നല്ലവനായ ബിഷപ്പ് തൻ്റെ കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് ജുവാണ്ടിയോട് പറയാണ് മോനെ നീ വഴിക്ക് വെച്ച് കണ്ട സ്ത്രീയോട് നാളെ കാണുമ്പോൾ പറയുക ഞാൻ ദേവാലയം നിർമ്മിച്ചു കൊടുക്കാമെന്ന് ബിഷപ്പ് പറഞ്ഞ് നീ പറയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പെയിൻറ്റിങ്ങിനെ പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലത്ത് ലോകത്തിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അവരുടെ ലബോറട്ടറികളിൽ കൊണ്ടുപോയി വളരെയധികം പരീക്ഷണങ്ങൾ നടത്തി നോക്കി ഒരു കാര്യം അവർക്ക് മനസ്സിലായി ഇന്ന് ഭൂമിയിലെ ഒരു രാജ്യത്തും ഈ പെയിൻ്റ് ഇല്ല അമേരിക്കയിലോ ഒരു സ്ഥലത്തും ഈ പെയിൻറ്റ് കിട്ടാനില്ല ഈ പെയിൻറ് തപ്പി ഈ പെയിൻറ് അന്വേഷിച്ച് അവർ പോകാത്ത സ്ഥലങ്ങളില്ല ഭൂമിയിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു പെയിൻറ്റ് അടിച്ചിട്ടില്ല മാത്രമല്ല ആ ചിത്രത്തിൻ്റെ കണ്ണുകളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ബിഷപ്പിൻ്റെ രണ്ട് രൂപങ്ങൾ കാണാനായിട്ട് സാധിക്കുക ജീവനുള്ള ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ സ്വർഗം കയ്യുപ്പാട്ട് കൊടുത്ത മനോഹരമായ ഒരു ചിത്രം ഇന്നും ഗ്വാഡലൂപ്പായിലെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ ഒരു ഒറ്റ ചിത്രം കണ്ടു മാത്രം അൻപത്തി അഞ്ച് ലക്ഷം പേരാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഇന്ന് വരെ സഭയിലേക്ക് ചേർന്നതെന്ന് ഞാൻ ഭജനപ്രകോഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളോട് പറയുകയുണ്ടായി അത്ഭുതകരമായ മനുഷ്യബുദ്ധിക്ക് അതീതമായ തരത്തിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ അത്ഭുതപ്പെട്ടും ഭയപ്പെട്ടും പോകുന്നതിന് പകരം ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ട് ദൈവത്തോട് കൂടുതൽ ആഹ്വാനം ദൈവം നമുക്ക് തരികയാണ് പലപ്പോഴും ദൈവം മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ തകർത്ത് കളയാനാണ് സാധാരണയായിട്ട് നമ്മൾ ശ്രമിക്കും നമ്മൾ അതിനെ ഉടൻ തന്നെ ബുദ്ധി കൊണ്ട് അളന്നിട്ട് നമ്മൾ പറയുകയാണ് ഇത് ശരിയാകത്തില്ല ഇത് ദൈവമല്ല നമ്മളതിനെല്ലാം തകർത്ത് കളയാൻ നോക്കുകയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ദൈവം പലപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് അതീതമായ തരത്തിൽ ഇന്നും ലോകത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോട്ട ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ പാലക്കാടുള്ള കഞ്ചിക്കോടുള്ള ചേച്ചിക്ക് വിശുദ്ധ കുർബാന നാവിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് അത് അത്ഭുതകരമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ വിശുദ്ധ കുർബാന മാംസവും രക്തവുമായിട്ട് മാറുകയാണ് ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാനോ അളക്കുവാനോ സാധിക്കാൻ പറ്റാത്ത ആ ആ കാര്യം ദൈവം അവിടെ അത്ഭുതകരമായിട്ട് ചെയ്യുകയാണ് നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാകത്തില്ല പക്ഷേ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് ഞാൻ തന്നെയാണ് അപ്പം നമ്മുടെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു തുറവി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം ഇന്നും അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും രണ്ടാമതായിട്ട് ദൈവ മഹത്വം ദൈവം വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകരുന്ന് പറയുന്നു വിശുദ്ധ മത്തായൊരു സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാവരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടാകുന്നു അവിടെ വള്ളം പെട്ടെന്ന് മുങ്ങിപ്പോകാൻ പോകുന്നു അവർ ഭയന്ന് വരയ്ക്കുന്ന സമയത്ത് ഇത് അവരൊരു കാഴ്ച കാണുകയാണ് കടലിൻ്റെ മുകളിലൂടെ ഒരു മനുഷ്യൻ വളരെ വേഗത്തിൽ നടന്നു വരികയാണ് അപ്പോൾ ഭൂതം ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അലറുകയാണ് ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിൽ വളരെയധികം അഭിഷേകമുള്ള ശുശ്രൂഷകർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണെങ്കിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ ഒരു കമൻ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് സാത്താൻ്റെ പരിപാടിയാണെന്നാണ് തോന്നുന്നത് അത് സാത്താൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നത് എടുത്തടിക്ക് നമ്മൾ മേലോട്ടും കീഴോട്ടും ആലോചിക്കാതെ ഒരു വലിയൊരു കാച്ചുകാച്ചുകൾ അത് പരിശുദ്ധാത്മാവൊന്നുമല്ല അത് സാത്താൻ തന്നെയാണ് പ്രിയപ്പെട്ടവർ ഇതുപോലെ തന്നെയാണ് ശിഷ്യന്മാർ രണ്ടായിരം വർഷങ്ങൾക്ക് ഈശോ നടന്നു വരുമ്പോൾ അവരാദ്യം വിളിച്ചു പറയുന്നത് ഭൂതം ഭൂതം പിശാചി പിശാ എന്നാണ് പറയുന്നത് ഈ സമയത്ത് കർത്താവ് ഉച്ചത്തിൽ അവരോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഇത് ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ഭയപ്പെടരുത് എന്ന് പറയുകയാണ് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട് സോളമൻ രാജാവ് അദ്ദേഹം നിർമ്മിച്ച ആലയം ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം ഒരു വെളുത്ത മേഘമായി ആ പ്രദേശം മുഴുവൻ ആ ആലയം മുഴുവൻ വന്ന് മൂടുകയാണ് ആലയം മുഴുവൻ വന്ന് മൂടുന്ന സമയത്ത് അവിടെ പുരോഹിതന്മാർക്ക് നിൽക്കാൻ സാധിക്കാതെ അവരെല്ലാം ഇറങ്ങി ഓടുകയാണ് ഇത് വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കാലഘട്ടത്ത് നടക്കാനായിട്ട് സാധ്യതയുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ഒരു ഒരാറ് വർഷങ്ങൾക്കുമുമ്പ് ഞാനൊരു ഇംഗ്ലീഷ് മാഗസിനിൽ വായിക്കുണ്ടായി അമേരിക്കയിലെ ഒരു പ്രത്യേക പ്രദേശത്ത് വളരെ പ്രത്യേകമായ വിധം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റി വച്ച് ലോകത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ലോകമോഹങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു കുഞ്ഞു സമൂഹമുണ്ട് അവരൊരു ദിവസം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലത്തിൽ തന്നെ സോളമൻ്റെ ആലയത്തിൽ ഇറങ്ങി വന്നതുപോലെ ദൈവത്തിൻ്റെ മഹത്വം വെളുത്ത മേഘമായി ഇറങ്ങി വരികയും അവിടെ അവർക്കാർക്കും ഇരിക്കാൻ സാധിക്കാതെ മുഴുവൻ ആളുകളും ആത്മാവിൻ്റെ അഭിഷേകത്തിലാകുകയും ഒടുവിൽ ദൈവമഹത്വത്തിൻ്റെ ശക്തി കാരണം അവർ മുറിവിട്ട് ഓടുകയും ചെയ്തു അത്രമാത്രം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു എന്ന് പറയുകയുണ്ടായി ഞാൻ മറ്റൊരു സംഭവം വായിച്ചു തീർക്കുകയാണ് വളരെ വർഷങ്ങൾക്കുമുമ്പ് യൂറോപ്പിൽ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുകയാണ് ആ സമയത്ത് അവിടെ യുവജനങ്ങളുടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം യുവജനങ്ങൾ ഒരു വലിയ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂടി അവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം ശക്തമായിട്ട് ആ ഹോളിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരികയാണ് അവിടെ മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് നിറഞ്ഞു സ്വർണ്ണ തരികൾ പോലെ എന്തോ ഒന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന് വീഴുന്ന അനുഭവം ഉണ്ടായി ദൈവമഹത്വം കൊണ്ട് യുവജനങ്ങളെല്ലാം ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അന്ന് വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയ ദിവസമാണ് ആദ്യത്തെ മാച്ചാണ് ഇനി ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസങ്ങൾ കൂടെ ഫുട്ബോൾ കളിയുണ്ട് ആദ്യത്തെ കളി അന്ന് തുടങ്ങുകയാണ് ആ ദിവസമാണ് ഈ വലിയ യുവജനങ്ങളുടെ സമ്മേളനം നടക്കുന്നത് ഈ ദൈവമഹത്വം ഇറങ്ങി വരുന്നതിൻ്റെ ഇടയ്ക്ക് ശുശ്രൂഷ നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഇപ്രാവശ്യത്ത് വേൾഡ് കപ്പ് കിട്ടാൻ പോകുന്നത് ഫ്രാൻസിനാണ് ഫ്രാൻസിനായിരിക്കും ഇപ്രാവശ്യം വേൾഡ് കപ്പ് കിട്ടാൻ പോകുന്നത് കപ്പ് സ്വന്തമാക്കുന്നത് ഈ രാജ്യം തന്നെ ആയിരിക്കുമെന്ന് ശുശ്രൂഷകൻ ആത്മാവിൽ നിറഞ്ഞ് വലിയ അഭിഷേകത്തിലൂടെ വിളിച്ചു പറയുകയാണ് അപ്പോൾ യുവജനങ്ങളാണ് അവർക്ക് വലിയ സന്തോഷമായി കാരണം ഞങ്ങളുടെ രാജ്യത്തിനാണ് കപ്പ് കിട്ടാൻ പോകുന്നത് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെല്ലാവരും അവരുടെ ഹൃദയം കർത്താവിന് കൊടുക്കുകയാണ് എന്നിട്ട് അവർ കാത്തിരിക്കുകയാണ് ഇന്നിവിടെ വെളിപ്പെട്ട ഈ സന്ദേശം ദൈവത്തിൻ്റെ മഹത്വം യഥാർത്ഥമായിരുന്നു അതോ അതൊരു വ്യാജമായിരുന്നു അറിയാൻ അവർ കാത്തിരിക്കുകയാണ് അതിന് മുപ്പത്തി അഞ്ച് ദിവസങ്ങളോളം കഴിഞ്ഞപ്പോൾ അറിയുകയുണ്ടായി ഫ്രാൻസ് തന്നെയാണ് ആ തവണ വേൾഡ് കപ്പ് സ്വന്തമാക്കിയത് ആ യുവജനങ്ങളുടെ ഇടയിൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമെല്ലാം ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു പ്രവർത്തനം ഉണ്ടാകുകയാണ് നമ്മുടെ മധ്യത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ തുറന്നു കൊടുക്കണം ഞാൻ ഓർക്കുകയാണ് ഏതാണ്ട് ഒരു പതിനാല് വർഷങ്ങൾക്കുമുമ്പ് ഞാൻ കേരളത്തിലെ ഒരു രൂപതയിൽ യുവജനങ്ങളുടെ ഒരു കുഞ്ഞ് ധ്യാനം നടത്തുകയാണ് അതാണ് മുപ്പത് മുപ്പത്തഞ്ച് കുഞ്ഞുങ്ങൾ യുവജനങ്ങളാണ് യുസ് യൂത്തിൻ്റെ ഒരു ധ്യാനമാണ് ഞാനാ ധ്യാനം നടത്തി കഴിഞ്ഞ് ബോണ്ടെ പ്രോഗ്രാം ആണ് അത് നടത്തി ഇങ്ങോട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയത് നവീകരണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പദവികളുള്ളൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ ജോൺ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഇപ്പം ഇവിടെ കണ്ടതുപോലെ ഒന്നും പ്രവർത്തിക്കത്തില്ല കേട്ടോ ഇപ്പം ഇവിടെ കണ്ടത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവല്ല ഇതേതോ ദുരാത്മാവാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തി വളരെ ഒരു സ്നേഹമില്ലാത്ത രൂപത്തിൽ സംസാരിച്ച് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ മുഴുവൻ മനസ്സടിക്കുന്ന തരത്തിൽ സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ് എങ്ങനെയെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൊടു പറഞ്ഞു കൊടുത്തിട്ടും ഒരു തർക്കത്തിൻ്റെ രൂപീൽ അവിടെ കണ്ട ദൈവമഹത്വത്തെ ബുദ്ധി കൊണ്ട് അള അളന്നുകൊണ്ട് അതിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച ഇന്നും ഞാൻ സങ്കടത്തോടു കൂടി ഓർക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വടി താഴെയിട്ടപ്പോൾ അതൊരു പാമ്പായിട്ട് മാറിയെന്ന് നമുക്കറിയാം ഇന്ന് ഒരു വചനപ്രകോഷകൻ തൻ്റെ കയ്യിലിരിക്കുന്ന മൈക്രോഫോൺ താഴേക്കിട്ട് ഒരു പാമ്പാട്ട് മാറുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇന്ന് നമ്മുടെ സഭയിൽ ആരും അത് പരിശുദ്ധാത്മാണെന്ന് അംഗീകരിക്കത്തില്ല കാരണം ആ ശുശ്രൂഷകൻ അപ്പോഴേ പൂട്ടിക്കെട്ടി കൈ കൊടുക്കും നമ്മൾ കാരണം നമുക്കത് ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തിയാന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ബുദ്ധി കൊണ്ട് അളന്നിട്ട് പറയും അതൊരു പ്രാവായിരുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നു പക്ഷേ അവൻ്റെ കയ്യിലിരുന്ന മൈക്രോഫോൺ താഴെ വീണത് ഒരു പാമ്പാട്ടാണ് മാറിയിരിക്കുന്നത് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല അവനെ പൂട്ടിക്കെട്ടണമെന്ന് നമ്മൾ പറയും പക്ഷേ നാലായിരം വർഷങ്ങൾക്കുമുമ്പ് മോശയുടെ കയ്യിലിരുന്ന വടി താഴെ വീണപ്പോൾ അതൊരു പാമ്പായിട്ട് മാറിയ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ് ഇനിയും നമ്മുടെ ഹൃദയങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെയുള്ള മേഖലകളിൽ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ മൂന്നാമതായിട്ട് പറ്റി പറയുവാൻ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയാണ് വിശുദ്ധ മൊത്ത വിശേഷം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും യേശുവിൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ അത് നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല സ്നേഹത്തിൻ്റെ സുവിശേഷ പ്രകോഷണത്തിലൂടെ മനുഷ്യഹൃദയങ്ങളെ ആത്മാവ് സ്പർശിക്കുമ്പോൾ അവിടെ ഒരു കാര്യമാണ് ശിഷ്യനായി തീരുക എങ്കിലും കർത്താവ് പറയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല യേശുവിനെ പറ്റി പറയുവാൻ നിങ്ങൾ ഭയപ്പെടേണ്ട എന്താണ് പ്രിയപ്പെട്ട ഒരേ സുവിശേഷ പ്രഘോഷണം ഞാൻ വളരെ സിമ്പിളായിട്ടത് പറഞ്ഞുതരാം ഒരിക്കലൊരു പട്ടിയെ ആരോ കല്ലെറിഞ്ഞു ആ പട്ടിയുടെ മുൻവശത്തെ നിങ്ങൾക്കറിയാം നാല് കാലുള്ള പട്ടിയുടെ മുൻവശത്തെ കാല് കല്ല് വന്നു കൊണ്ട് നന്നായിട്ട് മുറിഞ്ഞു പട്ടിക്ക് ഒരുപാട് വേദനിച്ചു ബ്ലഡ് പോകുന്നുണ്ട് രക്തം ഒഴുകുന്നുണ്ട് ആ പട്ടി ഇങ്ങനെ മുടന്തി 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 പോകുമ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ നല്ല മനുഷ്യനെ നോക്കുന്ന നല്ലൊരു ഡോക്ടറാണ് അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ് വലിയ ഡോക്ടറാണ് പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ ഒരു പട്ടി ഇങ്ങനെ മുടന്തി മുടന്തി വരികയാണ് എന്താണെന്നറിയാൻ നോക്കിയപ്പോൾ പട്ടിയുടെ കാല് മുറിഞ്ഞിരിക്കുന്നത് കണ്ടു അദ്ദേഹം ആ പട്ടിയെ തൻ്റെ കോമ്പൗണ്ടിലേക്ക് വിളിച്ച് കയറ്റി അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന് വെച്ചു കൊടുക്കുന്ന മുറിവുകളെല്ലാം ഐ മീൻ നല്ല മരുന്നുകളെല്ലാം വച്ച് മുറിവ് കെട്ടി നന്നായിട്ടൊന്ന് ബാൻഡേജ് ചെയ്ത് പറഞ്ഞു കിട്ടും ഡോക്ടർ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു പിറ്റന്നു ഈ പട്ടി വരികയാണ് പിറ്റെന്ന് ഈ പട്ടി വന്നപ്പോൾ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഈ പട്ടി മുടങ്ങാതെ വരുന്നു ഡോക്ടർ ഈ പട്ടിക്ക് മരുന്ന് വെച്ച് കൊടുക്കുന്നു ഒടുവിൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പട്ടി പിന്നെ വരാതായി അപ്പോൾ ആ പട്ടി ഒരിക്കൽ പോലും പിന്നീട് വന്നിട്ടില്ല എന്നാൽ പ്രിയപ്പെട്ടവർ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും തൻ്റെ പൂന്തോട്ടത്തിന് വൈകുന്നേരം ചെടികൾ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഒരു കാഴ്ച കണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ അടുത്ത് വന്ന പട്ടി അതാ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടന്നു വരുന്നു പക്ഷേ ആ പട്ടിയുടെ കൂടെ മുടന്തി മുടന്തി വേറൊരു പട്ടിയും കൂടെ വരുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി മുടന്തി മുടന്തി ഒരു പട്ടിയും കൂടെ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ ആരോഗ്യമുള്ള പട്ടി നടന്ന് ഡോക്ടറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് വാലാട്ടി കാണിക്കുകയാണ് അപ്പോൾ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി മറ്റേ പട്ടിക്കിപ്പോൾ മുറിവ് ഏറ്റിരിക്കുകയാണ് ആരോ ഈ രണ്ടാമത്തെ പട്ടി എറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ പട്ടി രണ്ടാമത്തെ പട്ടിയോട് ഇങ്ങനെ പറഞ്ഞു കാണും പട്ടിയുടെ ഭാഷയിൽ പറഞ്ഞു കാണും എനിക്കൊരു നല്ല ഡോക്ടറിനെ അറിയാം നല്ല മനസ്സലിവുള്ള ഡോക്ടറാണ് എന്നെ രണ്ടാഴ്ചയോളം മുറിവുകൾ വെച്ച് കെട്ടി പരിപൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി സ്നേഹത്തോടെ പെരുമാറി ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകാം നിൻ്റെ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കപ്പെടും എന്ന് ആദ്യത്തെ പട്ടി സൗഖ്യം പ്രാപിച്ച പട്ടി രണ്ടാമത്തെ പട്ടിയോട് മുറിവേറ്റ പട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ട് ഈ പട്ടിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഫ്രീപഠ സഹോദരങ്ങളെ ഇത് കണ്ട ഡോക്ടർ പോയി വീണ്ടും രണ്ടാമത്തെ പട്ടിയെയും മരുന്നുകൾ വച്ച് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ചികിത്സ ആരംഭിക്കുകയാണ് ഞാൻ പറയും ഇത് തന്നെയാണ് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം എൻ്റെ മുറിവുകൾ വെച്ച് കെട്ടിയ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് സൗഖ്യം തന്ന എൻ്റെ പാപങ്ങൾ നിരുപാധികമായിട്ട് ക്ഷമിച്ച് തന്ന സ്വർഗത്തിൽ ഞാൻ പേരെഴുതിയിട്ടുണ്ട് നീ വരുന്നതും കാത്ത് ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ഞാൻ അറിഞ്ഞ ദൈവത്തെ ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ലോകത്തോട് പറയുകയാണ് അത് ആരെയും നിർബന്ധിച്ചെന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമല്ല പകരം ഞാൻ അറിഞ്ഞ സത്യത്തെ ഞാൻ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വിളിച്ചു പറയാണ് നേരത്തെ ആ പട്ടി ചെയ്തതുപോലെ മുറിവേറ്റ മറ്റൊരു പട്ടിയെ കൊണ്ടുവന്നതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ തകർന്നവരായി പാപത്താലും രോഗത്താലും പീഡനങ്ങളാലും കുടുംബസമാധാനമില്ലായും പിശാചിനാലും ഒക്കെ തകർക്കപ്പെട്ടവരായി കഴിഞ്ഞ മനുഷ്യരെ രക്ഷകനിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് കർത്താവ് മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പറയുന്നത് അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹനങ്ങളുടെ വേളകളിൽ നമ്മൾ പതറരുത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ജായ്റോസിൻ്റെ മകൾ മരിച്ചു പോയി എന്ന് കേട്ടപ്പോൾ ഈശോ ഒറ്റ വാക്ക് പറയുകയാണ് ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മൾ സഹനങ്ങളിൽ ഞാനടക്കം നിങ്ങളെല്ലാവരും പതറിപ്പോകുന്നവരാണ് എങ്കിൽ യേശു പറയാണ് ഭയപ്പെടേണ്ട എൻ്റെ മനസ്സിലേക്ക് വരുന്ന വിശ്വ നമ്മളൊക്കെ ഒത്തിരി ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കൻപറമ്പിൽ അച്ഛൻ ഒരിക്കൽ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സ്വമാലിയായ കടൽ കൊള്ളക്കാര് പിടിച്ചുകൊണ്ട് പോയി അവർ ചോദിച്ചത് മുപ്പത് കോടി രൂപയാണ് വീട്ടുകാർക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം വീട്ടുകാർ വളരെ പാവപ്പെട്ടവരാണ് രണ്ട് മുറിയുള്ളവർ വീട്ടിൽ താമസിക്കുകയാണ് അവിടെ നിന്ന് ഈ ചെറുപ്പക്കാരൻ ജോലിക്ക് പോയതാണ് അവനെ പിടിച്ചുകൊണ്ട് പോയി ഒരു ഋഷയിൽ അമ്മ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ഇടക്കിൽ വന്ന് നെഞ്ചത്തടിച്ച് കരയുകയാണ് അച്ഛൻ പ്രാർജിട്ട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യാവോ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ഞാൻ പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ മകനെയും അവനെ പിടിച്ചുകൊണ്ടുപോയ പോയ കടൽ കൊള്ളക്കാരെയും അങ്ങയുടെ കരുണക്കടലിൽ മുക്കിപ്പോക്കി എടുക്കണം ആയിരം തവണ ചൊല്ലണം മുടക്കരുന്ന് പറഞ്ഞു ആയിരം തവണ എന്ന് പറഞ്ഞാൽ ഒരു ജപമാല എടുത്തിട്ടത് ഫുള്ളായിട്ട് ഇരുപത് പ്രാവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു അമ്മച്ചി വീട്ടിലേക്ക് പോയി നായ്ക്കമ്പറമ്പിൽ വെച്ചും പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഇത് ആയിരം തവണ വെച്ച് എല്ലാ ദിവസവും ചൊല്ലിയാണ് എൻ്റെ മകനെയും അവനെ പിടിച്ചുകൊണ്ട് പോയ കടൽ കൊള്ളക്കാരെയും അങ്ങയുടെ കരുണക്കടലിൽ മുക്കിപ്പോക്കി എടുക്കണമെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് മാസം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ഇവ ഈ ചെറുപ്പക്കാരനെ കൊള്ളക്കാര് കൊണ്ടുവന്ന് കടൽ തീരത്ത് ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എല്ലാ കടൽ കൊള്ളക്കാരും പോയ സമയത്ത് ഒരു കൊള്ളക്കാരൻ മാത്രം അവിടെയായി അവൻ ഈ ചെറുപ്പക്കാരനെ ദയനീയമായിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല നിന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിലവ് നീ രക്ഷപ്പെട്ടു പോയിക്കോടാ കൂട്ടുകാർ വരുന്നത് വരെ ഇനി കാത്തിരിക്കേണ്ട എന്നും പറഞ്ഞിട്ട് ഇവൻ ആ ചങ്ങലയുടെ കൊളുത്ത് ഊരി ഊരിക്കൊടുക്കുകയാണ് ആ വഴി വന്ന ഒരു വള്ളത്തിൽ കയറി ഇവൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് കേരളത്തിൽ വെച്ച് നടന്ന ഒരു കൺവെൻഷനിൽ ഈ ചെറുപ്പക്കാരൻ നായ്ക്കമ്പറമ്പലച്ചു നിൽക്കുന്ന സ്റ്റേജിൽ വന്ന് അവൻ്റെ ജീവിതസാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് നാട്ടിലായിരുന്ന അമ്മച്ചി സഹനങ്ങളുടെ മധ്യത്തിൽ ഭയപ്പെട്ടു പോകാതെ യേശുവിൻ്റെ കരുണക്കടലിൽ തൻ്റെ മകനെയും കൊള്ളക്കാരെയും മുക്കിപ്പൊക്കിയെടുക്കാൻ ധൈര്യം കാണിച്ചപ്പോൾ ദൈവം ചെയ്ത വലിയൊരു അത്ഭുതമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അതുകൊണ്ട് ഈശോ നമ്മളോട് പറയാണ് ഭയപ്പെടേണ്ട മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ബൈബിളിൽ ആവർത്തിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഈ ഒരു ഒറ്റ വചനം ഭയപ്പെടേണ്ട നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതാം നമുക്ക് കണ്ടുങ്കടക്കാം ഈശോയെ ഒരുപാട് വേദനകളിലൂടെയും ഇന്നു വരെ സാധിച്ചു കിട്ടാത്ത പ്രാർത്ഥനകളുടെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുടെ മധ്യത്തിലൂടെയും അതിൻ്റെ വേദനയിലൂടെയും ഒക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അരുളിച്ച് ചെയ്യുന്ന വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു ഒരിക്കൽ പോലും ഭയപ്പെടാതിരിക്കുവാനും ജീവിത സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നേരിട്ടുകൊണ്ട് വിജയം ഭരിക്കുവാനും അവിടെ നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന